ഏതെടുത്താലും ഒരു രൂപ. അതാണ് അടുത്ത കട, നമ്മൾ പോകുന്ന അടുത്ത കട. അല്ലെ ജിൽസ മാം, അതിന്റെ പേരെന്താണ്? 4.50 അതിന്റെ വില ഇവിടെ കൊടുത്തിട്ടുണ്ട്. 4.50 രണ്ട് കിലോ നമുക്ക് കിട്ടും. നല്ല ഭംഗിയുള്ള ഇങ്ങനത്തെ ഒന്നും നമുക്ക് നാട്ടിൽ എന്തായാലും കിട്ടത്തില്ല. അത്യാവശ്യമുള്ള കാര്യങ്ങൾ വരുമ്പോൾ തന്നെ എടുത്തു തുടങ്ങേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിറ്റാമിൻ ഡി ആണ് എടുത്തു തുടങ്ങാൻ. എൻ്റെ പുറകിൽ കാണുന്ന ഈ കടയാണ് വിപ്പോ എന്ന് പറയുന്നത്. രണ്ട് വർഷമായിട്ട് സ്റ്റുഡൻ്റായിട്ട് വന്ന ആളാണ്, ഇപ്പോഴും ഒബ്വിയസ്ലി സ്റ്റുഡൻ്റ് തന്നെയാണ്. അപ്പോൾ എന്തായാലും ജിൽസിനോട് നമുക്ക് ഇന്ന് എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചോദിക്കാം. എന്താണ് ജിൽസ് നമ്മളിന്ന് ചെയ്യുന്നത്? നമ്മളിന്ന് പ്ലാൻ ചെയ്യുന്നത് യു കെയിലേക്ക് പുതിയതായിട്ട് വരുന്ന കുട്ടികൾക്ക് ഏറ്റവും അഫോർഡബിളായിട്ട് എന്തൊക്കെ സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റും, അപ്പോൾ അവരെന്തൊക്കെയാണ് നാട്ടിൽ നിന്ന് പാക്ക് ചെയ്യണം, എന്തൊക്കെ പാക്ക് ചെയ്യേണ്ട എന്നുള്ളൊരു ചെറിയൊരു ഔട്ട്ലൈൻ നമുക്കിന്ന് കൊടുക്കാൻ പറ്റും. അത് അവിടുന്ന് വളരെ വില കൂടിയ സാധനങ്ങൾ ബാഗ് കുത്തി നിറച്ച് കൊണ്ടുവരേണ്ട ആവശ്യമൊന്നുമില്ല, ഇവിടെ അതൊക്കെ അഫോർഡബിളായിട്ട് നമുക്ക് കിട്ടും. അപ്പം അങ്ങനത്തെ ഒരു ഒരു ഔട്ട്ലൈൻ കൊടുക്കാൻ പറ്റും. അതെ, അബ്സല്യൂട്ട്ലി. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഇന്ന് ഇവിടെ ഉള്ള പല കടകളിലും കയറി ഇറങ്ങാൻ പോവാണ്. എല്ലാ പല പല സാധനങ്ങൾ നമ്മൾ നോക്കുന്നു. അതിലേറ്റവും അഫോർഡബിൾ ആയിട്ട് നിങ്ങൾക്ക് കൊണ്ടുവരാനോ, സോറി കൊണ്ടുവരാനല്ല, വാങ്ങിക്കാൻ പറ്റിയ സാധനങ്ങൾ അല്ലേ, അതല്ലേ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ലെറ്റ്സ് ഗോ. വാ, പ്രൈമാർക്കിലാണ്. നമുക്ക് യു കെയിലെ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഒരുവിധം എല്ലാ സാധനങ്ങളും കിട്ടുന്നത് പ്രൈമാർക്കിനാണ്. നമ്മൾ നാട്ടിൽ നിന്ന് യു കെയിലേക്ക് വന്നു കഴിയുമ്പോൾ ഇത്രയും അവേഴ്സ് ട്രാവൽ ചെയ്ത് വരുമ്പോൾ നമ്മൾ എങ്ങനെയാണെങ്കിലും നമ്മുടെ ആദ്യമായിട്ട് നമുക്കൊന്ന് കിടന്ന് ഉറങ്ങണം, അത് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ഏറ്റവും അഫോർഡബിൾ ആയിട്ട് പില്ലോ, ഡ്യുവെറ്റിൻ്റെ കവറ്, പിന്നെ ഫിറ്റഡ് ഷീറ്റ്, ഇതൊക്കെ കിട്ടുന്ന നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഞങ്ങൾ കാണിച്ചു തരാം. ഇതിലിപ്പം ഫസ്റ്റ് പറഞ്ഞ പില്ലോ, പില്ലോ നമുക്ക് രണ്ട് പില്ലോയാണ് ഒരുമിച്ചുള്ളത്. 4.50 അതിൻ്റെ വില ഇവിടെ കൊടുത്തിട്ടുണ്ട്. 4.50 രണ്ട് പില്ലോ നമുക്ക് കിട്ടും. പിന്നെന്ന് പറഞ്ഞാൽ ഇവിടെ 450 എന്ന് പറയുമ്പോൾ എത്ര രൂപയാണ് ഇന്ത്യൻ? നാട്ടിൽ എന്ന് പറയുമ്പോൾ നമുക്ക് റഫായിട്ട് 450 രൂപ എന്ന് പറയാൻ പറ്റും. അതേപോലെ ബെഡ്ഷീറ്റ് ഒന്നും നാട്ടിൽ നിന്ന് കൊണ്ടുവരേണ്ട കാര്യമില്ല, കാരണം ഇവിടെ ഫിറ്റഡ് ഷീറ്റ് ഉപയോഗിക്കും. നമ്മളിങ്ങനെ ബെഡ്ഷീറ്റ് കവർ ചെയ്ത് ഉള്ളിലേക്ക് കയറ്റി വെക്കേണ്ട കാര്യം, ഫിറ്റഡ് ആയിട്ട് നമുക്ക് ഇങ്ങനെ വലിച്ചിടാൻ പറ്റുന്ന അങ്ങനത്തെയാണ് കിട്ടുന്നത്. ഫിറ്റഡ് ഷീറ്റിൻ്റെ സൈഡിലാണ്. ഇപ്പം നാട്ടിലെ പോലെ അത്ര വൈബ്രൻ്റ് ആയിട്ടുള്ള കളറുകൾ ഇവിടെ കിട്ടില്ല കേട്ടോ, കുറച്ചൊരു ഡള്ളായിട്ടുള്ള കളറുകളായിരിക്കും ഫിറ്റഡ് ഷീറ്റിനിടെ കിട്ടുക. അതും തന്നെ അഫോർഡബിൾ ആയിട്ട്. ഇത് സിംഗിളാണ്, ഇത് ഡബിൾ. നമ്മുടെ സൈസ് അനുസരിച്ച്, ഏതാണ് നമ്മുടെ ബെഡിൻ്റെ സൈസ് അനുസരിച്ച് നമുക്ക് സിംഗിളാണോ ഡബിളാണോ കിങ് സൈസാണോ വേണ്ടത് നോക്കിയിട്ട് എടുക്കാൻ പറ്റും. അതിന് 4.5 pounds, 6 pounds, 6.5 pounds ആ ഒരു റേറ്റിൽ തന്നെയാണ് വരുന്നത്. പിന്നെ നമുക്ക് പില്ലോ കവറുകൾ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിക്കണമെങ്കിൽ ഒരു 3.5 pounds ഒക്കെയാണ് വരുന്നത്. പക്ഷെ നമുക്ക് ഡ്യുവെറ്റ് സെറ്റിൻ്റെ കൂടെ, ഡ്യുവെറ്റ് കവറും സെറ്റെല്ലാം കൂടെ നമുക്ക് വരും. അത് ഡ്യുവെറ്റിൻ്റെ കവറും പില്ലോയും കൂടെ ഒരുമിച്ചുണ്ടാവും. അതുകൊണ്ട് പില്ലോ കവർ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിക്കണമെന്നില്ല, അത് നമുക്ക് ഒരുമിച്ച് അവിടെ അവിടെ സൈഡിലുണ്ട് കാണിക്കാം. അപ്പോൾ അതാണ് അഫോർഡബിൾ ആയിട്ട് വാങ്ങിക്കാൻ വേണ്ടി. ഇതും അതും സെപ്പറേറ്റ് വാങ്ങിക്കുന്നത് നമുക്ക് നഷ്ടമാണ്. ഇതാണ് ഡ്യുവെറ്റിൻ്റെ കവറും ഒരു പില്ലോ കേസും അല്ലെങ്കിൽ രണ്ട് പില്ലോ കേസും വരുന്നത്. നമ്മൾ നാട്ടിലുള്ളവർക്ക് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഇത് പറയുന്നത്, കാരണം ഇത്രയും ചൂടത്ത് നമ്മൾ ഒരിക്കലും ഡ്യുവെറ്റുകൾ ഉപയോഗിച്ച് നമുക്ക് ശീലമില്ല. അപ്പം അതിന് 10 pounds, ഇവിടെ 8 pounds, വേറെ 8 poundsനൊക്കെ ഏറ്റവും കുറഞ്ഞത് വരുന്നുണ്ട്. വേറെ ഉണ്ട്, 20 poundsൻ്റെ ഒക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ളത് 8, 10, 10 പില്ലോ കേസ് ഇൻക്ലൂഡഡ് ആണിതിൽ. പിന്നെ നാട്ടിൽ നിന്ന് വരുമ്പോൾ നമ്മൾ കൊണ്ടുവരേണ്ട ഒരു സാധനമാണ്, നിങ്ങൾ വിൻ്റർ ടൈമിലാണ് വരുന്നതെങ്കിൽ ജാക്കറ്റ്. നമ്മൾ വന്നിറങ്ങുമ്പോൾ തന്നെ നമുക്ക് എന്തായാലും ഒരു ജാക്കറ്റ് വേണം. നാട്ടിൽ നിന്ന് മേടിച്ചിട്ട് വരുന്നവരുണ്ട്, പക്ഷെ നാട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ വെറൈറ്റികൾ കുറവായിരിക്കും. അത് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതൊക്കെ നോക്കിയാൽ നല്ല ഭംഗിയുള്ള ഇത്, ഇങ്ങനത്തെ ഒന്നും നമുക്ക് നാട്ടിൽ എന്തായാലും കിട്ടത്തില്ല. ഇതിനാണെങ്കിൽ 18 pounds. നമ്മുടെ നാട്ടിൽ 1800 രൂപയൊക്കെ, ഇപ്പോൾ ഒരു 100 നമ്മൾ റൗണ്ട് ചെയ്യുകയാണെങ്കിൽ ഒരു 18 pounds കിട്ടുന്നൊരു ജാക്കറ്റാണിത്. പിന്നെയെന്ന് പറഞ്ഞാൽ ഇതിന് കുറച്ച് കട്ടിയാണ്, അത്യാവശ്യം കട്ടിയുണ്ട് ഇതിന്. ഇതിന് 22 pounds. നമ്മൾ സാധാ ചിലപ്പോൾ ഇവിടെ ഒരുപാട് ലെയറൊക്കെ ഇട്ടിടാം, നമ്മൾ ഹൂഡി ഉള്ളിലിട്ടിട്ട് തെർമൽ ഇട്ടിട്ടൊക്കെ ഇടുന്നത്. അപ്പോൾ ഈ ഒരു ജാക്കറ്റ് അത്യാവശ്യം നമുക്ക് അഫോർഡബിൾ ആയിട്ട് വാങ്ങിക്കാൻ പറ്റിയ അത്യാവശ്യം ഒരു നല്ല ജാക്കറ്റാണ്. പിന്നെ നമ്മൾ ഇവിടെ ഒരു 20 pounds കുറച്ചൊരു നല്ല ഡെനിം കൈൻഡ് ഓഫ് നല്ല ജാക്കറ്റ് വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് വെറൈറ്റി ജാക്കറ്റുകളുണ്ട് ഇവിടെ. നമുക്കിനി കുറച്ചും കൂടെ നല്ലത് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ കട്ടിയുള്ളത്, നല്ല തണുപ്പൊക്കെ എന്താ നമുക്ക്, എനിക്കൊക്കെ കുറച്ച് തണുപ്പ് കൂടുതലുള്ളൂ. അപ്പോൾ ഞാൻ നന്നായിട്ട് ലെയർ ചെയ്ത് ഇടാറ് ഒരുപാട് തെരഞ്ഞെടുപ്പ് ഒക്കെ ഇട്ടത്. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ 45 pounds ഒക്കെ ഉള്ള ജാക്കറ്റുകളും പ്രൈമാർക്കിൽ അവൈലബിൾ ആണ്. പിന്നെ ഇപ്പം ഇത് ബോയ്സിനുള്ള കുറച്ച് തണുപ്പിനിടാൻ പറ്റിയ കുറച്ച് ഡ്രസ്സുകളാണ്. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് 10 pounds ഇതിന് അത്യാവശ്യം നല്ല തണുപ്പ് നിൽക്കുന്നത്.
പത്ത് പൗണ്ട് അല്ലേ, ഇതിന് 7 pounds ഇതിന് വരുന്നത്. ഗേൾസിനാണ് ജാക്കറ്റ് കൊണ്ടുവരേണ്ടതെന്ന് തന്നെ എനിക്ക് പറയാനുള്ളത്, കാരണം ഇത് അത്രയും വെറൈറ്റി ഓഫ് ജാക്കറ്റ് ഗേൾസിന് വേണ്ടിയിട്ടുണ്ട്. ഇതിന് ജസ്റ്റ് 20 pounds, ഇപ്പോൾ റിഡക്ഷനും കൂടെ ഉണ്ട്, ഇതിന് 20 pounds ഇതിനുള്ളത്. നല്ല കട്ടിയുള്ള ജാക്കറ്റാണ്, കയ്യിലൊക്കെ നല്ല ഡബിൾ കോട്ടിംഗ് പോലെ വരുന്ന നല്ല കട്ടിയുള്ള നല്ല ജാക്കറ്റാണ്. ഇതൊരു പഫർ ജാക്കറ്റാണ്, ഇതിനാണെങ്കിൽ 22 pounds. ഇതൊക്കെ പല പല അതിൻ്റെ തന്നെ പല പല കളറിലുള്ളത് ഒരു 15 pounds ജാക്കറ്റ് ഉണ്ട്. കുറച്ച് കട്ടി കുറവാണ്, എന്നാലും നമുക്ക് അത്യാവശ്യം ആ വിൻ്ററൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തും അല്ലെങ്കിൽ വിൻ്റർ കഴിഞ്ഞിട്ടുള്ളൊരു ട്രാൻസ്ഫോർ സ്റ്റേജിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നല്ല കട്ടിയുള്ള നല്ല ലെതർ ജാക്കറ്റാണ് ഇതും, അതൊരു കൈൻഡ് ഓഫ് ഒരു പഫർ ജാക്കറ്റ്. അതിൻ്റെ കളർ വെറൈറ്റി ഇഷ്ടംപോലെ വെറൈറ്റി ഇവിടെ ഗേൾസിനുണ്ട്. അപ്പോൾ ഗേൾസ് ഇവിടെ വന്നിട്ട് ജാക്കറ്റ് മേടിക്കുന്നത് തന്നെയാണ് നല്ലത്, കാരണം നമുക്ക് നാട്ടിൽ ഇങ്ങനെ ഒരു കളക്ഷനേ ഇല്ല. കോളേജിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എന്തായാലും ഒരു ബാഗ് വേണം. അത് നമ്മൾ ലാപ്ടോപ്പ് കൊണ്ടുപോകാത്ത ദിവസങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഇങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ബാഗ് വാങ്ങിക്കുന്നത് നല്ലതാണ്. പിന്നെ ഓഫീസ് യൂസിനാണെങ്കിലും ഒക്കെ പിന്നെ നിങ്ങൾക്കിത് എന്തായാലും ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇതൊരെണ്ണം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നാട്ടിൽ നിന്ന് ബാഗ് കൊണ്ടുവരേണ്ട കാര്യമില്ല. ഇവിടെ നിന്ന് നമുക്ക് എന്താ ഇത് ഇതിന് കുറച്ചൊരു കോസ്റ്റ്ലിയാണ്, 12 pounds. പക്ഷെ നമുക്ക് പല സമയങ്ങളിലും 8 pounds, 9 pounds ഒക്കെ ആയിട്ട് നല്ല ബാഗുകൾ കിട്ടും. പിന്നെ നിങ്ങൾ നാട്ടിൽ നിന്ന് കൊണ്ടുവരേണ്ടാത്ത ഒരു സാധനമാണ് സോക്സ്, കാരണം ഇവിടെ 3 pounds നമുക്ക് 7 pairs ഓഫ് സോക്സ് നമുക്ക് കിട്ടും. അതും പല കളറിൽ, ഏത് വെറൈറ്റി വേണമെങ്കിലും, ഇനി പ്ലെയിൻ ആയിട്ട് വേണമെങ്കിലും പ്ലെയിനും, എല്ലാം ഇഷ്ടം പോലെ സോക്സ് ഉണ്ട്. അതും ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ളതാണ്. ഒരുപാട് തണുപ്പാകുമ്പോൾ പെൺപിള്ളേർക്ക് കിച്ചണിലൊക്കെ പോകുമ്പോൾ തണുപ്പായിരിക്കും. അപ്പോൾ കിച്ചണിൽ നമ്മൾ സാധാരണ ചില കിച്ചണിൽ മാത്രമേ ഈ ഹീറ്ററൊക്കെ ഉണ്ടാവാറുള്ളൂ. അപ്പോൾ നമുക്ക് കുക്ക് ചെയ്യുമ്പോഴൊക്കെ പോയി നിന്ന് ഇടാൻ ഭയങ്കര കംഫർട്ടബിൾ ആണ് ഇങ്ങനത്തത്. ഇത് ഇതിനാണെങ്കിൽ 3 pounds, 4 pounds, 5 pounds, 8 pounds എന്നൊക്കെ പറഞ്ഞ് ഇതിന് പല വിലയുടെ വരുന്നുണ്ട്. നമ്മളിപ്പോൾ നൈറ്റ് ഡ്രസ്സിൻ്റെ സെക്ഷനിലാണ്. ഇത് ശരിക്കും പ്രൈമാർക്കിൽ യു കെയിൽ അഫോർഡബിൾ എന്ന് മാത്രമല്ല, യു കെയിലെ ഒരുവിധം എല്ലാ ആൾക്കാരും എല്ലാ ക്ലാസ്സിലുള്ള ആൾക്കാരും വന്ന് നൈറ്റ് ഡ്രസ്സ് വാങ്ങിക്കുന്ന ഒരു കടയാണ് പ്രൈമാർക്ക് എന്ന് പറഞ്ഞാൽ. 7 pounds സ്റ്റാർട്ടിങ് വരുന്നത്. 7 pounds, 7 pounds എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ഒരു 700 rupees നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ 100, 102 pounds ഒക്കെയാണ് ഇപ്പോഴത്തെ റേറ്റ് വരുന്നത്. അതനുസരിച്ച് നോക്കുകയാണെങ്കിൽ 7 pounds സ്റ്റാർട്ടിങ് ആണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയും നല്ല കളറും ഒക്കെയുള്ള ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് കളേഴ്സും ഒക്കെ ഉണ്ട് നമുക്ക് ഇതിനകത്ത്. പിന്നെ ഇതാണെങ്കിൽ 13 pounds. ഇത് കുറച്ചും കൂടെ തണുപ്പിനിടാൻ പറ്റുന്ന കുറച്ച് കട്ടിയുള്ള ടൈപ്പാണ്. പിന്നെ കുറച്ചും കൂടെ കട്ടിയുള്ളത് നോക്കുമ്പോൾ നമുക്കൊരു 14 pounds, 16 pounds അങ്ങനെയൊക്കെ വരും. ഇപ്പോൾ ക്രിസ്മസ് ജസ്റ്റ് കഴിഞ്ഞുകൊണ്ടാണ്, അല്ലെങ്കിൽ ക്രിസ്മസിൻ്റെ കൈൻഡ് ഓഫ് നൈറ്റ് ഡ്രസ്സുകൾ വേറെ കുറേ ഉണ്ടായിരുന്നു. എന്തായാലും ഇത് നമുക്ക് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള നൈറ്റ് ഡ്രസ്സാണ്. ഏതെടുത്താലും 1 rupee, അതാണ് അടുത്ത കട. നമ്മൾ പോകുന്ന അടുത്ത കട അല്ലേ ജിൽസാമ, അതിൻ്റെ പേരെന്താണ്? £1 കണ്ടോ പേസ്റ്റ്. ഇവിടെ നമ്മൾ പറഞ്ഞില്ല, എല്ലാം 1, 2 pounds ഒക്കെയാണ് എല്ലാ സാധനങ്ങളും ഉള്ളത്. പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയാനുള്ളത്, ഇതിപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് നാട്ടിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങളാണ് വാങ്ങിക്കുന്നത്. നമ്മൾ പറഞ്ഞൊരു ലിസ്റ്റിൽ സാധനങ്ങളാണ് ഇപ്പോൾ വാങ്ങിക്കുന്നത്. എല്ലാവരുടെയും ആവശ്യകത ഇതുപോലെ ആയിരിക്കില്ല. നിങ്ങൾക്ക് ഓരോ ഇൻഡിവിജ്വലിന് അനുസരിച്ച് നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വ്യത്യാസമായിരിക്കും, നിങ്ങൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ വ്യത്യാസമായിരിക്കും. ചില ആൾക്കാർക്ക് സ്പെസിഫിക് ആയിട്ട് ഇന്ന പേസ്റ്റ് തന്നെ വേണം അങ്ങനെയുള്ളതുണ്ടാവും, അല്ലെങ്കിൽ ഇന്ന സാധനങ്ങൾ തന്നെ വേണമെന്നുണ്ടാവും. അപ്പോൾ അവരുടെയൊക്കെ നെസസിറ്റി അനുസരിച്ച് കാര്യങ്ങൾ മാറും. ഇപ്പോൾ നമ്മളെന്നാലും ഒരു ഇൻഡിവിജ്വലിന് വന്നു കഴിയുമ്പോൾ അത്യാവശ്യം സർവൈവ് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ, കാരണം നമ്മൾ വന്നു കഴിഞ്ഞ 1, 2 years കഴിയുമ്പോൾ തന്നെ നമ്മുടെ പ്രിഫറൻസ് മാറും. സാധനങ്ങൾ വാങ്ങിക്കുന്നതിൻ്റെ വില നമ്മൾ മാറ്റി 1, 2 pounds 5 pounds ആക്കും, അങ്ങനെ നോക്കും. അപ്പോൾ വരുന്ന ഒരാൾക്ക് അഫോർഡബിലിറ്റി നോക്കിയിട്ട് നെസസറി ആയിട്ടുള്ള സാധനങ്ങൾ. പിന്നെ മെഡിസിൻസൊക്കെ ഒരുവിധം എല്ലാം ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. അതായത് ഓവർ ദ കൗണ്ടർ കിട്ടുന്നതൊക്കെ നമുക്ക് 1 pound, 2 pounds ഇവിടെ ഉണ്ട്. പിന്നെ ബാക്കിയുള്ള സാധനങ്ങൾ നമ്മൾ പ്രിസ്ക്രിപ്ഷൻ വൈസ് തന്നെ മേടിക്കണം. പിന്നെ അതിൽ അത്യാവശ്യമുള്ള കാര്യങ്ങൾ വരുമ്പോൾ തന്നെ എടുത്ത് തുടങ്ങേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
വിറ്റാമിൻ ഡി ആണ് എടുത്തു തുടങ്ങാൻ ഞാൻ പ്രിഫർ ചെയ്യുന്നത്. കാരണം നമ്മളിവിടെ വന്നു കഴിയുമ്പോൾ നമുക്ക് സൂര്യപ്രകാശം അങ്ങനെ കിട്ടാത്തതുകൊണ്ട് തന്നെ നമുക്കതിൻ്റെ അബ്സോർപ്ഷൻ കുറയും. പിന്നെ നമ്മുടെ ലൈറ്റർ സ്കിൻ അല്ലാത്തതുകൊണ്ട് നമുക്ക് ഇവിടെയുള്ള ആൾക്കാർക്ക് കിട്ടുന്ന അത്ര അബ്സോർപ്ഷൻ നമുക്ക് പറ്റത്തില്ല. അപ്പോൾ നമ്മൾ എന്തായാലും എടുത്തു തുടങ്ങുന്നത് നല്ലതാണെന്ന് ഞാൻ പറയുള്ളൂ. അല്ലെങ്കിൽ ഒരു 3-4 കൊല്ലം കഴിയുമ്പോഴത്തേക്കും നമ്മൾ വൈറ്റമിൻ ഡെഫിഷ്യൻസിയിലേക്ക് പോകും. പിന്നെ പൗൺലാൻഡിൽ നമുക്ക് എങ്ങനെയാണെങ്കിലും ക്ലീനിങ് ഐറ്റംസ് എല്ലാം നമുക്ക് പൗൺലാൻഡിൽ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ 1, 2, 3 പൗണ്ടിൽ നല്ല സാധനങ്ങൾ കിട്ടും. ബ്ലീച്ചും ഒക്കെ ആണെങ്കിൽ നമ്മളെങ്ങനെയാണെങ്കിലും യു കെയിൽ ഷെയർഡ് അക്കോമഡേഷനിലൊക്കെ ആയിരിക്കും നിൽക്കുന്നത്. അപ്പോൾ നമ്മളുടെ ചില ദിവസങ്ങൾ നമ്മൾ ക്ലീൻ ചെയ്യണം, അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് ക്ലീനിങ് ഐറ്റംസ് എല്ലാം വാങ്ങിക്കാൻ പറ്റുന്ന സാധനങ്ങൾ, കിച്ചൺ ക്ലീനേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ ടോയ്ലറ്റ് ക്ലീൻ ചെയ്യുന്ന കാര്യങ്ങൾ, അങ്ങനെ എല്ലാ വൈപ്സും എല്ലാ സാധനങ്ങളും ഇവിടെ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് സാധനങ്ങൾ അവൈലബിൾ ആണ്. പിന്നെ നാട്ടിൽ ഇതുണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. നമ്മൾ ഇതിനകത്ത് നമ്മൾ പ്രത്യേകിച്ച് സോപ്പ് പൊടി വേറെ, പിന്നെ എന്താ നമ്മളതിൽ സ്മെല്ലിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും ഇടേണ്ട കാര്യമില്ല. ഇത് എല്ലാം കൂടെ കൂടിയിട്ടുള്ള ഒരെണ്ണമാണ്, എല്ലാ സൊല്യൂഷൻസും കാര്യങ്ങളെല്ലാം കൂടിയിട്ടുള്ളത്. അപ്പോൾ പ്രത്യേകിച്ച് ഓരോന്നും വാങ്ങിയിട്ട് നമ്മൾ പൈസ വേണ്ട ഒരു ആവശ്യമില്ല. ഇത് നമുക്ക് 3 പൗണ്ടിനും 2 പൗണ്ടിനും ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഈ ഒരു ഇതിനകത്തൊരു ക്യാപ്സ്യൂളാണ്, അതിട്ടാൽ മതി നമ്മൾ വാഷ് ചെയ്യുമ്പോൾ. അപ്പം ഇത് നല്ലൊരു സാധനമായിട്ടാണ് എനിക്കിവിടെ വന്നിട്ട് തോന്നിയിട്ടുള്ളത്. നാട്ടിൽ നിന്ന് കണ്ടിട്ടില്ല. പിന്നെ നമ്മുടെ ചായപ്പൊടിയൊക്കെ കാപ്പി കുടിക്കുന്നവർ, ചായപ്പൊടി അല്ല കാപ്പി കുടിക്കുന്നവർക്ക് കാപ്പിപ്പൊടി ഇവിടെ ചായപ്പൊടി. അതിനെന്ത് വില? ഇതിന് 3 പൗണ്ടോ ഇവിടെ നിന്ന് 1 പൗണ്ടിൻ്റെ ഉണ്ട്. ഇതിൻ്റെ ആ മറ്റേ ഒരു പാക്കറ്റിലായിരിക്കും, അത് പൊട്ടിച്ചൊരു വെള്ളത്തിലേക്ക് അല്ലെങ്കിൽ പാലിലേക്ക് ഇട്ട് കുടിക്കാൻ പറ്റുന്ന ടൈപ്പ്. നമ്മൾ നാട്ടിൽ നിന്ന് കുക്ക് ചെയ്യുന്ന പോലെ എല്ലാ നേരവും ഇവിടെ ഒന്ന് കുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാനേ പറ്റത്തുള്ളൂ. കാരണം നമുക്ക് ജോലികളും യൂണിവേഴ്സിറ്റി ജോലിക്ക് പോകണം, യൂണിവേഴ്സിറ്റി പോകണം എല്ലാം കൂടി ആകുമ്പോൾ. അപ്പം ഇങ്ങനെ ഉള്ള ബോക്സുകളിലാക്കിയിട്ട് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും ചോറും കറികളൊക്കെ. അപ്പോൾ അതിന് പല സൈസിലുള്ളതുണ്ട്, പല കളറിലുള്ളത്. ഇതൊക്കെ ആണെങ്കിൽ 1.5 പൗണ്ടിന് 3 ബോക്സും, അതിൻ്റെ ഉള്ളിൽ 2 ബോക്സും കൂടെ ഉണ്ട്. അങ്ങനെ കിട്ടും, പല സൈസിലുള്ളത് കിട്ടും. അപ്പം അതൊരു എന്താ പറയുക, ഇവിടെ വന്നിട്ട് എനിക്ക് അത്യാവശ്യമായിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്. നാട്ടിൽ നിന്ന് എന്തായാലും ബോക്സുകൾ കൊണ്ടുവന്നാൽ നമുക്ക് ഒരുപാട് സ്ഥലം പോകും പെട്ടിക്കകത്ത്. ഇതാണ് 1 പൗണ്ടൊക്കെ ഉള്ളു കണ്ടോ. കപ്പാണെങ്കിൽ 1 പൗണ്ടിന് 2 പൗണ്ടിനൊക്കെ ഇവിടെ കപ്പുണ്ട്. നാട്ടിൽ നിന്ന് കൊണ്ടിരുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഇവിടെ നമ്മൾ പൊട്ടിയിട്ടൊക്കെ പൊട്ടാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പല ടൈപ്പ് വെറൈറ്റി ഓഫ് കപ്പുകൾ ഇവിടെയുണ്ട്. പിന്നെ അതിനകത്ത് തന്നെ പാത്രങ്ങൾ വരുന്നുണ്ട് ഇവിടെ. ായിട്ട് നമുക്ക് മേടിക്കാൻ പറ്റിയൊരു കടയുള്ളത്. പിന്നെ നമ്മൾ നാട്ടിൽ നിന്ന് എല്ലാ പാത്രങ്ങളും ഒന്നും കൊണ്ടുവരണ്ട. കുക്കറോട് കിട്ടാൻ കുറച്ച് അവൈലബിലിറ്റി കുറവാണ്, അതൊക്കെ കൊണ്ടുവരാം. അല്ലാതെ കുറച്ച് പാത്രങ്ങൾ അഫോർഡബിൾ ആയിട്ട് നിങ്ങൾക്ക് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നില്ലെങ്കിൽ പോലും ഇവിടെ നമുക്ക് വാങ്ങിക്കാൻ പറ്റും. അതിൽ കുറച്ച് പാത്രങ്ങൾ നമുക്ക് കാണിച്ചു തരാം. ഇതിനൊക്കെ 1000 രൂപ ഇവിടെ വരുന്നു, നല്ല കട്ടിയുണ്ട്. അപ്പം നമ്മുടെ നാട്ടിലും പാത്രങ്ങൾക്ക് ഏകദേശം ഈ വിലയൊക്കെ തന്നെയാണ്. പിന്നെയും ഇവിടെ കുക്കറിനൊക്കെ വില കൂടുതൽ വരത്തുള്ളൂ. നിങ്ങൾക്ക് ഇങ്ങനെ വാങ്ങിക്കാനൊന്നും കിട്ടത്തില്ല, അതൊക്കെ ഓൺലൈനിൽ നമ്മൾ ആമസോണിലൊക്കെ വാങ്ങിക്കേണ്ടി വരും. പിന്നെ നമ്മൾ നാട്ടിൽ ചോറൊക്കെ വയ്ക്കാൻ വേണമെങ്കിൽ അങ്ങനത്തെ പാത്രങ്ങൾ ഇവിടെ, ഇത്രയും വലിയ പാത്രങ്ങൾ നാട്ടിൽ നിന്ന് കൊണ്ടുവരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പം അതൊക്കെ ഒരു 18 പൗണ്ടിന് 20 പൗണ്ടിന് 2000 രൂപയ്ക്കൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. വരുമ്പോൾ പിന്നെ പറയുന്ന ഒരു കാര്യമാണ് ഇവിടെ കപ്പും ബക്കറ്റും ഒന്നും കിട്ടാനില്ല. ഇവിടെ ശരിക്കും പറഞ്ഞാൽ കപ്പും ബക്കറ്റും ഒക്കെ കിട്ടും, അത് നമുക്ക് അഫോർഡബിൾ ആയിട്ട് തന്നെ കിട്ടും. 1.5 പൗണ്ടുള്ള ഈ കപ്പിനോട് വരുന്നത്. അപ്പോൾ നമുക്ക് ബക്കറ്റും ഇവിടെ തന്നെ നമുക്ക് കിട്ടും. ഇത് നമ്മൾ വിൽക്കോയിലാണ്, ഇവിടെ തന്നെ എന്തായാലും കിട്ടും. നമ്മൾ ഓൾറെഡി ഡ്യുവെറ്റിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രൈമാർക്കിൽ നിന്ന്. അവിടെ നമുക്ക് കുറച്ച് അവൈലബിലിറ്റി കുറവായിരുന്നുകൊണ്ട് നമുക്ക് കുറച്ചും കൂടെ അഫോർഡബിൾ ആയിട്ടുള്ള വിൽക്കോയിൽ വന്നിട്ട് കാണിച്ചു തരാൻ നോക്കിയിട്ടായിരുന്നു. ഇതാണ് നമ്മൾ നാട്ടിൽ നമുക്ക് ഡ്യുവെറ്റ് ആവശ്യം വരുന്നില്ല, തണുപ്പുള്ള രാജ്യങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് കട്ടിയുള്ള ബ്ലാങ്കറ്റിൻ്റെ പകരമായിട്ട്. അപ്പോൾ ഇതിന് 9 പൗണ്ട്, സിംഗിളിന് 7 പൗണ്ട് ഉള്ളൂ, ഡബിളിന് 9 പൗണ്ട്, പിന്നെ കിങ്ങിനൊരു 10-11 പൗണ്ട് ആയിട്ട് വരും. അപ്പോൾ നമ്മളിപ്പോൾ കാണിച്ച ഷോപ്പുകളൊക്കെയാണ് നിങ്ങൾക്ക് വരുമ്പോൾ തന്നെ അഫോർഡബിളായിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പറ്റിയിട്ടുള്ള കടകൾ. ഞാൻ ഇവിടെ വന്നിട്ട് 3 വർഷമായപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, നാട്ടിൽ നിന്ന് ഫസ്റ്റ് വന്നപ്പോൾ ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ കൊണ്ടുവന്നു. അപ്പോൾ എനിക്ക് 46 കിലോ കൊണ്ടുവരായിരുന്നെങ്കിൽ പോലും ഉപയോഗപ്രദമായ കാര്യങ്ങൾ കൊണ്ടുവരാനും പറ്റിയില്ല. എന്നിട്ടാണെങ്കിൽ ഇവിടെ നമുക്ക് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നതായിരുന്നു. അപ്പോഴാണ് എനിക്ക് തോന്നിയത് ഇങ്ങനെ ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും ഇനി വരുന്നവർക്കത് നല്ല കുറേ ഇൻഫർമേഷൻ കൊടുക്കാൻ പറ്റുന്നുള്ളത്.
അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി കാണും വാട്ട് യു ഹാവ് ടു പാക്ക് വാട്ട് യു ഡോണ്ട് ഹാവ് ടു പാക്ക് എന്നുള്ളത്. അപ്പോൾ എന്താണ് പറയുക, വരിക, ഇനിയും ഇതുപോലെയുള്ള നല്ല കണ്ടൻറ്റുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ടൈപ്പിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച്.